കൊളംബിയ പിക്ചേഴ്സിന്റെ പ്രൊഡക്ഷനിൽ 2002 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ലൈവ് ആക്ഷൻ ആനിമേറ്റഡ് ഫിലിമാണ് സ്റ്റുവർട്ട് ലിറ്റിൽ 2. ഇതിന്റെ ആദ്യ സിനിമയായ സ്റ്റുവർട്ട് ലിറ്റിൽ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് സ്റ്റുവർട്ടിന്റെ വീടാണ്. അവിടെ അമ്മ ഉറങ്ങിക്കിടക്കുന്നതിനിടെ അലാറം അടിക്കുകയും ഇത് കേട്ട അവർ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് തന്റെ കുഞ്ഞിനെ എടുക്കുകയും ചെയ്യുന്നു. അവർക്കിപ്പോൾ ഒരു മകൾ കൂടിയുണ്ട്. ഇതിനിടെ അലാറം കേട്ട് നമ്മുടെ നായകനായ സ്റ്റുവർട്ടും ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. ശേഷം അവൻ കട്ടിൽ നിന്നും എഴുന്നേറ്റ് നടന്ന് താഴേക്ക് ഇറങ്ങി വരികയും ശേഷം അവൻ ജോർജിനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പോണമെന്നും നീ പെട്ടെന്ന് എഴുന്നേൽക്കാനും സ്റ്റുവർട്ട് അവനോട് പറയുന്നു. ജോർജിന് ഒട്ടും താല്പര്യമില്ലെങ്കിലും സ്റ്റുവർട്ട് വളരെയേറെ ആവേശത്തിലാണ്. അങ്ങനെ അവർ ഫുട്ബോൾ മാച്ചിന് പോകാൻ തയ്യാറായി ജേഴ്സിയൊക്കെ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുവർട്ടും ജോർജിനോടൊപ്പം ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് കണ്ട് അമ്മ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുകയും അവനെങ്ങാനും ഈ പിള്ളേരുടെ കൂടെ കളിക്കാൻ ഇറങ്ങിയാൽ അറിയാതെ അവർ ചിലപ്പോൾ അവനെ ചവിട്ടുമെന്നും അതുകൊണ്ട് അവനെ പിന്തിരിപ്പിക്കാനുമെല്ലാം അമ്മ അച്ഛനോട് പറയുന്നു. അങ്ങനെയൊന്നും നീ പേടിക്കേണ്ടെന്നും അവൻ സൂക്ഷിച്ച് കളിച്ചുകൊള്ളുമെന്നും ഇതിലൊക്കെ നമുക്ക് അവനെ പ്രോത്സാഹിപ്പിക്കണമെന്നും അച്ഛൻ പറയുന്നു. അങ്ങനെ മാച്ച് തുടങ്ങിയിരിക്കുകയാണ്. കുട്ടികളെല്ലാം വളരെ ആവേശത്തോടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ജോർജിന്റെ അച്ഛനും അമ്മയും കളി കാണാനെത്തിയിട്ടുണ്ട്. എന്നാൽ സ്റ്റുവർട്ട് കളത്തിലിറങ്ങാതെ പുറത്തിരിക്കുകയാണ്. അവനിങ്ങനെ കളിക്കാതെ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടമാവുന്നുവെന്ന് അച്ഛൻ പറയുമ്പോൾ അവൻ കളിക്കിറങ്ങാത്തതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും അവരോടൊപ്പം ഇറങ്ങിയാൽ അവന് വല്ലതും പറ്റുമെന്നും അമ്മ പറയുന്നു. കുട്ടികൾ കളിക്കുന്നതിനിടയ്ക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ലെന്ന് അച്ഛൻ പറയുന്നു. പെട്ടെന്ന് ഒരു പയ്യൻ പന്ത് തട്ടുകയും സ്റ്റുവർട്ടിന്റെ ടീമിലുള്ള പയ്യന് ബാള് കൊണ്ട് പരിക്ക് പറ്റുകയും ചെയ്യുന്നു. അങ്ങനെ അവന് കളിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കുകയും അവനെ പുറത്തിരുത്തുകയും ചെയ്യുന്നു. ഇതോടെ കോച്ച് സ്റ്റുവർട്ടിന് നേരെ തിരിയുകയും അവന് പകരം നീ കളത്തിലിറങ്ങാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ സ്റ്റുവർട്ട് വളരെ സന്തോഷത്തോടെ കളത്തിലിറങ്ങുകയും കോച്ച് അവന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും മാച്ച് തുടങ്ങിയിരിക്കുകയാണ്. സ്റ്റുവർട്ട് മറ്റു കുട്ടികൾ പന്ത് തട്ടുന്നതിന്റെ ഇടയിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് എന്ത് സംഭവിക്കുമെന്നറിയാതെ അമ്മ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ബോള് നേരെ ജോർജിന്റെ അടുത്തേക്ക് വരുന്നു. അതിനോടൊപ്പം കുട്ടികളെല്ലാം അവന്റെ നേർക്ക് ഓടി വരുന്നത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ നിൽക്കുകയാണ്. കോച്ച് ബാള് തട്ടാൻ പറയുന്നുണ്ടെങ്കിലും അവന് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നു. നീ പേടിക്കേണ്ടെന്നും ഞാനത് നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റുവർട്ടും അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നാൽ സ്റ്റുവർട്ട് അടുത്തെത്തുമ്പോഴേക്കും ബോളും സ്റ്റുവർട്ടും ചേർത്ത് അവൻ അടിച്ച് തെറിപ്പിക്കുന്നു. ഇതോടെ ബാള് നേരെ ടീമിലെ പയ്യന്റെ തലയിൽ തട്ടി ഗോള് പോകുന്നു. ഇതോടെ എല്ലാവരും സന്തോഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ അച്ഛനും അമ്മയും ഓടി സ്റ്റുവർട്ടിനെ അന്വേഷിക്കാനായി വരികയും അവർ ബോൾ എടുത്ത് നോക്കുകയും ചെയ്യുന്നു. എന്നാൽ ബോളിലെങ്ങും അവനെ കാണാൻ കഴിയുന്നില്ല. അപ്പോഴാണ് സ്റ്റുവർട്ട് കോർട്ടിലെ വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്നതായി അവർ കാണുന്നത്. അങ്ങനെ അന്ന് രാത്രിയാകുന്നു. ജോർജിന്റെ അമ്മ അച്ഛനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിക്കലും അവനെ ഇതുപോലെ അപകടം പിടിച്ച കളികളൊന്നും കളിക്കാൻ വിടരുതെന്നും അതിന് ഞാൻ സമ്മതിക്കില്ലെന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനാണ് ഇതിനെല്ലാം കാരണമെന്നും എന്നെ കാരണമാണ് നിനക്കിനി ഫുട്ബോൾ കളിക്കാൻ പറ്റാത്തതെന്നും ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊന്നും സാരമില്ലെന്ന് സ്റ്റുവർട്ട് പറയുമെങ്കിലും അവൻ നല്ല സങ്കടത്തിലാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെയാകുന്നു. ജോർജും സ്റ്റുവർട്ടും സ്റ്റുവർട്ടിന് വേണ്ടിയുള്ള ഒരു വിമാനം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പണികൾ കൂടി കഴിഞ്ഞാൽ ഇത് നിനക്ക് ഓടിക്കാമെന്ന് ജോർജ് അവനോട് പറയുന്നു. ഇതിനിടെ ജോർജിന്റെ കൂട്ടുകാരൻ അവിടേക്ക് വരികയും ഞാൻ പ്ലേ സ്റ്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നും നമുക്ക് കളിക്കാമെന്നും പറയുന്നു. ഇത് കേട്ട് ജോർജ് അവന്റെ കൂടെ പോകുന്നു. ഇതൊന്ന് ശരിയാക്കിയിട്ട് പോകാൻ അവൻ പറയുമെങ്കിലും ജോർജ് അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോകുന്നു. ഇനി ജോർജിനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ലെന്നും ഞാൻ തന്നെ ഈ വിമാനം ശരിയാക്കണമെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റുവർട്ട് അതിന്റെ ഉള്ളിൽ കയറി ശരിയാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതിനിടെ ഓണാക്കുന്ന സ്വിച്ചിൽ അവന്റെ ഡ്രസ്സ് കുടുങ്ങുകയും അവൻ ശരിയാക്കാനായി ഉള്ളിലേക്ക് വലിയുന്നതോടെ വിമാനം ഓണാവുകയും ചെയ്യുന്നു. അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ വിമാനം തന്നെയും കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്നു. ഈ സമയം അവിടെ കളിച്ചുകൊണ്ടിരുന്ന ജോർജും കൂട്ടുകാരനും വിമാനത്തിന്റെ ശബ്ദം കേൾക്കുകയും അവർ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി ചെല്ലുകയും ചെയ്യുന്നു. അവർ ചെന്ന് നോക്കുമ്പോൾ സ്റ്റുവർട്ട് വിമാനത്തിലിരുന്ന് ടേബിളിന് മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക് പിടിക്കാൻ ജോർജ് പറയുന്നത് കേട്ട് അവനൊരു സ്വിച്ചിൽ പിടിച്ച് വലിക്കുകയും ഇതോടെ വിമാനം പറന്നു പൊങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ലെവലും ഇല്ലാതെ സ്റ്റുവർട്ട് വിമാനത്തിനുള്ളിലിരുന്ന് വീടിനുള്ളിൽ മുഴുവൻ പറന്നു നടക്കുകയാണ്. ഇതിനിടെ മുകളിൽ നിന്നും അച്ഛൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. സ്റ്റുവർട്ട് പ്ലെയിനിലിരുന്ന് പറന്നുകൊണ്ടിരിക്കുകയാണെന്ന് അച്ഛനോട് പറയുകയും അതാണോ കാര്യമെന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പെട്ടെന്ന് ഞെട്ടുകയും ചെയ്യുന്നു. ഈ സമയം സ്റ്റുവർട്ട് അവരുടെ നേർക്ക് പറന്നു വരികയും അവർ ഒഴിഞ്ഞു മാറുന്നതിനിടെ അമ്മ ഡോർ തുറന്ന് അവിടേക്ക് കയറി വരികയും സ്റ്റുവർട്ട് അതുവഴി പുറത്തേക്ക് പറന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ അവിടെയുള്ള പാർക്കിലൂടെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ദൂരം പോയ ശേഷം അവന്റെ വിമാനം ഇടിച്ചിറങ്ങുന്നു. സ്റ്റുവർട്ടിന് എന്ത് പറ്റിയെന്നറിയാനായി അവിടേക്ക് ഓടി വന്ന് അവർ നോക്കുമ്പോൾ വിമാനം തകർന്ന് സ്റ്റുവർട്ട് ഒരിടത്ത് കിടക്കുകയാണ്. അവൻ പതിയെ എഴുന്നേറ്റ ശേഷം എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അവൻ പറയുന്നു. ജോർജ് എടുത്തു നോക്കുമ്പോൾ വിമാനം ആകെ തകർന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ജോർജ് പറയുമ്പോൾ അവന്റെ അച്ഛൻ അവിടേക്ക് വരികയും അത് നമുക്ക് പശ വെച്ച് ഒട്ടിച്ചെങ്ങാനും ശരിയാക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ അമ്മ അവരെ തടയുകയും അതിവിടെ ഇരുന്നാൽ ഇനിയും അപകടമാണെന്നും അത് കൊണ്ടുപോയി വേസ്റ്റിൽ കളയാനും അവർ പറയുന്നു. ഇതോടെ സ്റ്റുവർട്ടിന് ആകെ സങ്കടമാവുകയും ജോർജ് ആ വിമാനം കൊണ്ട് വേസ്റ്റ് ബോക്സിനുള്ളിൽ ഇടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും പോകുന്നു. ഈ സമയം അച്ഛൻ സ്റ്റുവർട്ടിന്റെ അടുത്തേക്ക് വരികയും അവനോട് സംസാരിക്കുകയും ചെയ്യുന്നു. അമ്മയ്ക്ക് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്നും നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് നിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തതെന്നും അദ്ദേഹം അവനോട് പറയുന്നു. അമ്മ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തത്
കളഞ്ഞിട്ട് ജോർജ് എന്റെ കൂടെ കളിക്കാനും തയ്യാറാകുന്നില്ലെന്ന് അവൻ പറയുന്നു. ജോർജിന്റെയും നിന്റെയും തരം വേറെ വേറെയാണെന്നും അവനോടൊപ്പം കളിക്കാൻ അവന് പറ്റിയ ഒരു കൂട്ടുകാരനെ അവൻ കണ്ടുപിടിച്ചുവെന്നും അതുപോലെ നിന്നോടൊപ്പം കളിക്കാൻ നിനക്ക് പറ്റിയ ഒരു കൂട്ടുകാരനെ നീയും കണ്ടുപിടിക്കണമെന്നും അച്ഛൻ അവനോട് പറയുന്നു. അതിന് എനിക്ക് പറ്റിയ ഏത് കൂട്ടുകാരനെ കിട്ടാനാണെന്ന് അവൻ ചോദിക്കുമ്പോൾ നീ അതിലൊന്നും വിഷമിക്കേണ്ടെന്നും ഉറപ്പായും നിനക്ക് ഒരു ദിവസം നിനക്ക് പറ്റിയ നല്ല ഒരു കൂട്ടുകാരനെ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ പിറ്റേന്ന് സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങുകയാണ്. ഇതിനിടെ സ്റ്റുവാർട്ട് പലരോടും കൂട്ടുകൂടാൻ ശ്രമിക്കുമെങ്കിലും അവരെല്ലാം ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതോടെ അവന് ആകെ സങ്കടമാവുകയും വിഷമത്തോടെ തന്റെ കാറിൽ കയറി അവിടെ നിന്നും വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ അവൻ പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ ജോർജ് അവിടേക്ക് വരികയും ഞാൻ വീട്ടിലെത്താൻ കുറച്ച് താമസിക്കുമെന്നും എന്റെ കൂട്ടുകാരോടൊപ്പം പോയി ബാസ്കറ്റ്ബോൾ കളിക്കാനുണ്ടെന്നും അവൻ പറയുന്നു. ഇത് കേട്ട് ഞാനും വരട്ടെ എന്ന് സ്റ്റുവാർട്ട് ചോദിക്കുമെങ്കിലും നിനക്ക് അത് കളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോകുന്നു. ഇതോടെ സ്റ്റുവാർട്ടിന് വീണ്ടും സങ്കടമാകുന്നു. അങ്ങനെ അവൻ വിഷമം സഹിക്കാൻ കഴിയാതെ സങ്കടത്തോടെ വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ മുകളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അവൻ നോക്കുമ്പോൾ ഒരു കുരുവി താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നേരെ അവന്റെ കാറിന്റെ ഉള്ളിൽ വീഴുകയും പെട്ടെന്ന് അവൻ വണ്ടി ചവിട്ടി നിർത്തുകയും ചെയ്യുന്നു. അവൻ നോക്കുമ്പോൾ അതൊരു പെൺകുട്ടിയാണ്. അവൾ തന്റെ വണ്ടിയിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. അവൾക്ക് ജീവനുണ്ടോ എന്നറിയാനായി അവൻ വിളിച്ചു നോക്കുന്നതിനിടെ അവളുടെ കണ്ണുകൾ അനങ്ങുന്നതായി അവൻ കാണുകയും ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയ അവൻ പെട്ടെന്ന് അവളെ രക്ഷിക്കാനായി വീട്ടിലേക്ക് വിടുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് അവൾക്ക് ബോധം വരികയും അവൾ കണ്ണ് തുറന്ന ശേഷം ആ പരുന്തെവിടെ എന്ന് പേടിയോടെ ചോദിക്കുകയും ചെയ്യുന്നു. ഉടൻ മുകളിൽ നിന്നും ഒരു പരുന്ത് അവരെ ആക്രമിക്കാനായി വരികയും അവളെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതോടെ സ്റ്റുവാർട്ട് തന്റെ കഴിവ് മുഴുവൻ എടുക്കുകയും വണ്ടി ചവിട്ടി വിടുകയും ചെയ്യുന്നു. അങ്ങനെ കുറെ ദൂരം പോയ ശേഷം അവർ സേഫായി ഒരു കുഴലിന്റെ ഉള്ളിൽ കയറുന്നു. അങ്ങനെ അവർ രക്ഷപ്പെട്ട സന്തോഷത്തിൽ ഇരിക്കുകയാണ്. ഇതിനിടെ നിന്റെ പേരെന്താണെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. എന്റെ പേര് സ്റ്റുവാർട്ട് ലിറ്റിൽ ആണെന്ന് പറയുമ്പോൾ എന്റെ പേര് മാർഗലോ ആണെന്നും ഞാൻ ഇനി മുതൽ നിന്റെ കൂട്ടുകാരിയാണെന്നും അവൾ പറയുന്നു. അങ്ങനെ സ്റ്റുവാർട്ട് അവളെയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്നു. അവളുടെ ചിറകിന് പരിക്ക് പറ്റിയതിനാൽ അവളെ എടുത്തുകൊണ്ടാണ് അവൻ പോകുന്നത്. അങ്ങനെ സ്റ്റുവാർട്ട് അവൾക്ക് ഫസ്റ്റ് എയ്ഡ് വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഷാൾ തരാനും അതുപയോഗിച്ച് ചിറക് കെട്ടിവെക്കാമെന്നും അവൻ പറയുന്നു. അവൻ അത് എടുക്കുന്നതിനിടെ അതിൽ നിന്നും ഒരു സ്ലൈഡ് താഴേക്ക് വീഴുന്നു. ഉടൻ അവളത് എടുക്കുകയും ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എന്റെ അമ്മ എനിക്ക് തന്നതാണിതെന്നും അമ്മ മരിച്ചു പോയെന്നും അതിനാൽ അവരുടെ ഓർമ്മയ്ക്കായി ഞാനിത് ജീവിതകാലം മുഴുവൻ സൂക്ഷിക്കുന്നതാണെന്നും അവൾ പറയുന്നു. പക്ഷേ ആ പരുന്ത് ആക്രമിക്കാൻ വന്നപ്പോൾ ഇത് പൊട്ടിപ്പോയെന്നും അവൾ വിഷമത്തോടെ പറയുന്നു. അങ്ങനെ സ്റ്റുവാർട്ട് അവൾക്ക് ചിറക് കെട്ടിവെച്ച് കൊടുക്കുകയും അവൾ അവനോട് നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ നിന്റെ വീട് എവിടെയാണെന്ന് അവൻ ചോദിക്കുന്നു. എനിക്കങ്ങനെ സ്വന്തമായി വീടൊന്നുമില്ലെന്നും ഞാനിങ്ങനെ ഓരോയിടത്ത് പറന്നു നടന്നാണ് ജീവിക്കുന്നതെന്നും അവൾ പറയുന്നു. നിന്നെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും രാത്രിയാകുന്നതിന് മുമ്പ് ഞാൻ പോവുകയാണെന്നും അവൾ പറയുന്നു. ഇത് കേട്ട അവൻ അവളോട് നീ പോകരുതെന്നും നിനക്ക് പരിക്ക് പറ്റിയതിനാൽ പുറത്തെത്തിയാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നും നീ ഇവിടെ തന്നെ നിൽക്കാനും അവൻ പറയുന്നു. ഞാനിവിടെ നിൽക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് അവൾ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ലെന്നും നീ എന്റെ കൂടെയുള്ളതാണ് എനിക്ക് സന്തോഷമെന്നും അവൻ പറയുന്നു. നിനക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്നും നിനക്ക് വേണ്ടി ഞാനൊരു ബെഡ് ഉണ്ടാക്കാമെന്നും അതുവരെയും നീ ഇവിടുത്തെ പൂച്ചയുടെ ബെഡ് എടുത്തുകൊള്ളാനും സ്റ്റുവാർട്ട് പറയുന്നു. ഇവിടെ പൂച്ചയുണ്ടോന്ന് അവൾ പേടിയോടെ ചോദിക്കുമ്പോൾ അവനെ കുറിച്ച് ഓർത്ത് നീ ഒട്ടും പേടിക്കേണ്ടെന്നും അവനൊരു ഈച്ച പിടിക്കാൻ പോലും കഴിയില്ലെന്നും സ്റ്റുവാർട്ട് പറയുന്നു. ഈ സമയം സ്നോബൽ പുറത്ത് ഈച്ചയെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം അവൻ വീട്ടിന്റെ ഉള്ളിലേക്ക് വരികയും അവിടെയുള്ള ഫുഡ് കഴിക്കുകയും ചെയ്യുന്നു. ഉടൻ മാർഗലോ അവനെ വിളിക്കുകയും അവൻ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. നിന്നെ പേടിപ്പിച്ചതിന് സോറി എന്ന് അവൾ പറയുമ്പോൾ എനിക്കാണോ പേടി, നിന്നെ കണ്ടിട്ട് ചിരിയാണ് വരുന്നതെന്ന് അവൻ പറയുന്നു. ഇതിനിടെ സ്റ്റുവാർട്ട് അവിടേക്ക് കയറി വരികയും ഇത് എന്റെ കൂട്ടുകാരി മാർഗലോ ആണെന്നും കുറച്ചു നാളത്തേക്ക് ഇവൾ ഇവിടെ താമസിക്കാൻ പോവുകയാണെന്നും അവൻ പറയുന്നു. ഇത് കേട്ട് നീ എന്താണ് ഈ കാണിക്കുന്നതെന്നും കണ്ട ജീവികളെല്ലാം ഇവിടെ വിളിച്ചു വരുത്തി വളർത്താൻ ഇതെന്താ കാടാണോ എന്നും ഇതെങ്ങാനും അമ്മ വന്ന് അറിയുകയാണെങ്കിൽ നിനക്ക് നല്ലത് കിട്ടുമെന്നും അവൻ പറയുന്നു. ഇതിനിടെ സ്റ്റുവാർട്ടിന്റെ അമ്മ അവിടേക്ക് കയറി വരികയും ആ കിളിയെ കാണുകയും ചെയ്യുന്നു. അവർ അതിനെ എടുക്കുകയും ഇത് വളരെ മനോഹരമായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ സ്റ്റുവാർട്ടിന് ദേഷ്യമാവുകയും ഞാനെങ്ങാനും ഒരു പെണ്ണിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അമ്മ ഇപ്പോൾ എന്നെയും അവളെയും ഇവിടുന്ന് ചാടിച്ചേനെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഞാനാണ് ഇവളെ കൂട്ടിയിട്ട് വന്നതെന്ന് സ്റ്റുവാർട്ട് പറയുമ്പോൾ ഒരു പരുന്തന്നെ ആക്രമിക്കാൻ വന്നുവെന്നും എന്റെ ജീവൻ രക്ഷിച്ചത് സ്റ്റുവാർട്ടാണെന്നും അവൾ പറയുന്നു. ഇത് കേട്ട് അവർക്ക് വളരെയേറെ സന്തോഷമാകുന്നു. അങ്ങനെ അന്ന് രാത്രി അമ്മയും അച്ഛനും ഉറങ്ങാൻ പോവുകയാണ്. സ്റ്റുവാർട്ടിന് എന്തായാലും നല്ല ഒരു ഫ്രണ്ടിനെ കിട്ടിയെന്ന് അമ്മ പറയുമ്പോൾ അവനൊരു ഫ്രണ്ടിനെ പോലെയല്ല കാണുന്നതെന്നും അവൻ അവളെ പ്രണയിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുവെന്നും അച്ഛൻ പറയുന്നു. അതിന് അവൻ കൊച്ചുകുട്ടിയല്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അത് നമുക്ക് തോന്നുന്നതാണെന്നും അവന് പ്രണയിക്കാനുള്ള പ്രായമായെന്നും അവർ പറയുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ സ്റ്റുവാർട്ട് അവളോടൊപ്പം വളരെ സന്തോഷത്തോടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഒരുപാട് നേരം പരസ്പരം സംസാരിക്കുകയും ഒരുപാട് കൂട്ടാവുകയും ചെയ്യുന്നു. ഇതിനിടെ ജോർജ് അവിടേക്ക് വരികയും നമുക്ക് സ്കൂളിൽ പോകാമെന്ന് സ്റ്റുവാർട്ടിനോട് പറയുകയും ചെയ്യുന്നു. ഞാൻ പോകുന്നില്ലെന്നും ഇന്ന് മാർഗലയോടൊപ്പം നിന്ന് ഇവളെ നോക്കിക്കൊള്ളാമെന്നും പറയുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നും അവളെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും നീ സ്കൂളിൽ പോകാനും അമ്മ പറയുകയും അങ്ങനെ അവൻ മനസ്സില്ലാ മനസ്സോടെ ജോർജിനോടൊപ്പം സ്കൂളിൽ പോവുകയും ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ വീട്ടിലുണ്ടായിരുന്ന അമ്മയും കുഞ്ഞിനെയും കൊണ്ട് നടക്കാനായി പുറത്തേക്ക് പോകുന്നു. വീട്ടിൽ നിന്നും എല്ലാവരും പുറത്തുപോയതോടെ മാർഗലോ അവിടെ നിന്നും പറന്ന് വീട്ടിന്റെ ഏറ്റവും മുകളിൽ ചെന്ന് ഇരിക്കുന്നു. അവൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടെ തന്റെ പുറകിലൂടെ
അവളെ ആക്രമിച്ച പരുന്ത് പറന്നു വരികയും അത് നേരെ അവളുടെ അടുത്ത് വന്ന് ഇരിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്നെ ഇവിടേക്ക് പറഞ്ഞയച്ച കാര്യം എന്തായെന്നും ഇവിടെ വിലപിടിപ്പുള്ളതായി നീ എന്തെങ്കിലും കണ്ടോ എന്നും പരുന്ത് അവളോട് ചോദിക്കുന്നു. ഇവിടത്തെ അമ്മയുടെ കയ്യിലുള്ള ഒരു മോതിരം മാത്രമേ ഉള്ളൂവെന്നും വേറെ വിലപിടിപ്പുള്ളതൊന്നും ഞാൻ കണ്ടില്ലെന്നും അവൾ പറയുന്നു. അവൾ യഥാർത്ഥത്തിൽ ആ പരുന്തിന്റെ ആളാണ്. വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള വസ്തു മോഷ്ടിക്കാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഒന്നും മോഷ്ടിക്കേണ്ടെന്നും വേറെ ഏതെങ്കിലും സ്ഥലം പിടിക്കാമെന്നും ഈ വീട്ടിലുള്ളവരെല്ലാം വെറും നിഷ്കളങ്കരും പാവങ്ങളുമാണെന്നും അവൾ പറയുന്നു. ഇത് കേൾക്കുന്ന പരുന്ത് അവളോട് ദേഷ്യപ്പെടുകയും ഇതുപോലുള്ള വർത്തമാനമൊന്നും ഇനി പറഞ്ഞു പോകരുതെന്നും നമ്മൾ ആരെയും വിശ്വസിക്കാൻ പാടില്ലെന്നും നിന്നെ ഇവിടേക്ക് ഞാൻ പറഞ്ഞയച്ചിരിക്കുന്നത് കൊള്ളയടിക്കാനാണെന്നും ഇപ്പോൾ നീ അത് മാത്രം ചിന്തിച്ചാൽ മതിയെന്നും അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്നും പറഞ്ഞ ശേഷം അവൻ അവിടെ നിന്നും പറന്നു പോകുന്നു. അങ്ങനെ മാർഗലോ അവരോടൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിതം അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്റ്റുവാർട്ട് അവളോടൊപ്പം ഒരുപാട് അടുക്കുകയും ഒടുവിൽ അവൾക്ക് അവനോട് പ്രണയം തോന്നുകയും അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്യുന്നു. അവൾ സ്റ്റുവാർട്ടുമായി പ്രണയത്തിലായ കാര്യം പരുന്ത് കാണുകയും ചെയ്യുന്നു. പിറ്റേന്ന് മാർഗലോ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ പരുന്ത് അവിടേക്ക് വരികയും നീ ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നും പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടെന്നും നിന്നെ ഞാൻ ഇവിടേക്ക് വിട്ടത് ആ മോതിരം എടുക്കാനാണെന്നും എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്നും പരുന്ത് പറയുന്നു. എത്രയും വേഗം നീ അതെനിക്ക് എടുത്തു തന്നേ പറ്റുള്ളൂ എന്നും അല്ലെങ്കിൽ നിന്റെ ആ പീറ എലിയെ ഞാൻ കൊന്നുകളയുമെന്നും പരുന്ത് പറയുന്നു. അന്ന് രാത്രി അമ്മ തന്റെ വജ്രമോതിരം ഊരി വെച്ചതിനു ശേഷം പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ കുഞ്ഞ് കരയുന്നതായി അവർ കേൾക്കുകയും അച്ഛൻ അവിടേക്ക് വന്ന് കുഞ്ഞിനെ പോയി നോക്കാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ഉള്ളിൽ പോയി കുഞ്ഞിനെ എടുത്തുകൊണ്ടുവരുമ്പോഴേക്കും അവർ അവിടെ വെച്ചിരുന്ന മോതിരം കാണാനില്ല. ഇവിടെ വെച്ചിരുന്ന എന്റെ മോതിരം കാണാനില്ലെന്നും നിങ്ങളത് കണ്ടോ എന്നും അവർ അച്ഛനോട് ചോദിക്കുമ്പോൾ അത് മറ്റെങ്ങും പോകാൻ വഴിയില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴാണ് അത് ബേസിനിലെ സിങ്കിനുള്ളിലേക്ക് പോയിരിക്കാമെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. ഉടൻ തന്നെ പ്ലംബറിനെ വിളിക്കാനായി അമ്മ ഉള്ളിലേക്ക് ഓടുന്നു. ഈ സമയം ജോർജ് അവിടേക്ക് വരുന്നു. അവർ ആകെ വെപ്രാളപ്പെട്ട് മോതിരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ സ്റ്റുവാർട്ട് അച്ഛനോട് ഞാൻ പൈപ്പിന്റെ ഉള്ളിലേക്ക് പോയി ആ മോതിരം എടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്നു. അത് വലിയ ബുദ്ധിമുട്ടാണെന്നും നീ അങ്ങനെയൊന്നും ചെയ്യണ്ടെന്നും അച്ഛൻ പറയുമെങ്കിലും അത് അമ്മ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മോതിരമാണെന്നും അതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലെന്നും ഞാൻ ഇറങ്ങിയെടുക്കാൻ തയ്യാറാണെന്നും അവൻ പറയുന്നു. അങ്ങനെ അച്ഛൻ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ സ്റ്റുവാർട്ടിനെ അവർ ഒരു വള്ളിയിൽ കെട്ടിയ കൊളുത്തിൽ കയറ്റുകയും അവന് ഒരു ടോർച്ച് കൊടുത്ത ശേഷം താഴേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നു. നിനക്ക് എന്ത് ബുദ്ധിമുട്ട് ഉള്ളിലുണ്ടായാലും ഉടൻ തന്നെ നമുക്ക് സിഗ്നൽ തരണമെന്നും അവർ പറയുന്നു. അങ്ങനെ സ്റ്റുവാർട്ട് മോതിരം അന്വേഷിച്ച് ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ പതിയെ സ്റ്റുവാർട്ടിനെ ഉള്ളിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ ഉള്ളിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അമ്മ അവിടേക്ക് വരികയും അവർ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയും ചെയ്യുന്നു. ഉടൻ തന്നെ അച്ഛൻ അവളോട് നിന്റെ ഈ ഡ്രസ്സ് വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഇതോടെ എന്തോ ഉടായിപ്പുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുകയും നിങ്ങൾ ഈ കയറിൽ എന്താണ് പിടിച്ചിരിക്കുന്നതെന്നും അതിന്റെ അപ്പുറത്ത് എന്താണെന്നും അമ്മ ചോദിക്കുന്നു. ഇതോടെ മറ്റൊരു വഴിയും ഇല്ലാതെ നിന്റെ മോതിരമെടുക്കാൻ ഒരാൾ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അച്ഛൻ പറയുന്നു. ഇതോടെ അവർ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ലെന്നും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ വള്ളിയിൽ പിടിച്ച് അവനെ മുകളിലേക്ക് എടുക്കാമെന്നും അച്ഛൻ പറയുന്നു. ഇനി വേണമെങ്കിൽ നിനക്ക് പേടിക്കാമെന്ന് അച്ഛൻ പറയുന്നു. ഇതോടെ അവർ ആകെ വെപ്രാളത്തോടെ സ്റ്റുവാർട്ടിനോട് ഓരോന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ താഴേക്ക് നിരങ്ങി ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇതോടെ അവർ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാനായി സാധനങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പുറത്തിരിക്കുന്ന മാർഗലോ കാണുന്നുണ്ട്. അവളാണ് ആ മോതിരം അടിച്ചു മാറ്റിയത്. അവർ വിഷമിക്കുന്നത് കണ്ട് അവൾക്ക് ആകെ സങ്കടമാകുന്നു. ഉടൻ അവൾ ഉള്ളിലേക്ക് പറന്നു വരികയും അമ്മയുടെ മാല അഴിച്ചെടുത്ത ശേഷം സിങ്കിലൂടെ സ്റ്റുവാർട്ടിനെ ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ഇതോടെ സ്റ്റുവാർട്ട് അതിൽ പിടിക്കുകയും അവൾ അവനെയും കൊണ്ട് മുകളിലേക്ക് വരികയും ചെയ്യുന്നു. ഇതോടെ അമ്മയ്ക്ക് വളരെയേറെ സന്തോഷമാകുന്നു. ഇതോടെ സ്റ്റുവാർട്ട് മാർഗലയുടെ അടുത്തേക്ക് ചെല്ലുകയും നിന്നെ ഫ്രണ്ടായി കിട്ടിയതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുകയും ചെയ്യുന്നു. അന്ന് അമ്മ അച്ഛനെ അങ്ങനെയൊക്കെ ചെയ്തതിൽ ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്നും അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും അമ്മ പറയുന്നു. ഇതെല്ലാം മാർഗലോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ അവൾ നേരെ പറന്ന് സ്റ്റുവാർട്ടിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ശേഷം തന്റെ സ്ലൈഡ് എടുത്ത് അവന് വെച്ചു കൊടുക്കുകയും ജനലിന്റെ അരികിൽ ചെന്നിരുന്ന് വിഷമത്തോടെ അവനെ നോക്കിക്കൊണ്ട് എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞ ശേഷം അവൾ അവിടെ നിന്ന് പറന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുന്നു. സ്റ്റുവാർട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്റെ തൊട്ടരികിൽ മാർഗലോയുടെ സ്ലൈഡ് ഇരിക്കുകയാണ്. അച്ഛനും അമ്മയും പ്ലംബറിനെ വിളിച്ച് അവിടെ മോതിരം തപ്പിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ സ്റ്റുവാർട്ട് അവിടേക്ക് വരികയും ആരെങ്കിലും മാർഗലോയെ കണ്ടോ എന്നും ഞാൻ നോക്കിയിട്ട് ഇവിടെ എങ്ങും കാണുന്നില്ലെന്നും അവൻ പറയുന്നു. അവൾ ചിലപ്പോ പുറത്തെവിടെയെങ്കിലും പോയതായിരിക്കാമെന്നും ഉടനെ വരുമെന്നും പറയുമ്പോൾ അങ്ങനെയെങ്കിൽ അവൾ ഇത് വിട്ടിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. നീ അവളെ ഓർത്ത് വിഷമിക്കേണ്ടെന്നും കാരണം അവളൊരു പറവയാണെന്നും അവൾക്ക് പറന്ന് സ്വാതന്ത്ര്യത്തോടെ നടക്കാനാണ് ഇഷ്ടമെന്നും ചിലപ്പോൾ അവൾ അങ്ങനെ പോയതായിരിക്കാമെന്നും അവർ പറയുന്നു. അവൾ എന്നോട് ഒരു ഗുഡ് ബൈ പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റുവാർട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ സ്റ്റുവാർട്ട് അന്ന് മുഴുവൻ മാർഗലോയെയും കാത്ത് വിഷമിച്ച് ജനലിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി സ്റ്റുവാർട്ട് ബാഗും തൂക്കി പുറത്തേക്ക് പോകാനായി ഇറങ്ങുകയാണ്. ഇത് കണ്ട് ജോർജ് നീ എവിടെ പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ മാർഗലോയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നും മാർഗലോയെ ആ പരുന്ത് പിടിച്ചുകൊണ്ട് പോയതായിരിക്കാമെന്നും അല്ലാതെ അവൾ എന്നോടൊന്നും പറയാതെ പോവില്ലെന്നും സ്റ്റുവാർട്ട് പറയുന്നു. അതിന് നീ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവളെ അന്വേഷിച്ച് പോവുകയാണെന്നും അവളെ കിട്ടിയിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ എന്നും അവൻ പറയുന്നു.
അത് അപകടമാണെന്നും നീ പോകണ്ടെന്നും ജോർജ് പറയുമെങ്കിലും അവൻ അതൊന്ന് കേൾക്കാൻ തയ്യാറാകുന്നില്ല. അവൾ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഫ്രണ്ടാണെന്നും അവൾക്ക് വേണ്ടി ഏത് അപകടത്തിലേക്കും പോകാൻ ഞാൻ തയ്യാറാണെന്നും സ്റ്റുവാർട്ട് പറയുന്നു. എങ്കിൽ ഞാനും നിന്റെ കൂടെ വരാമെന്ന് ജോർജ് പറയുമ്പോൾ അത് ശരിയാവില്ലെന്നും നീ ഇവിടെ നിന്നുകൊണ്ട് ഞാനിവിടെ ഉള്ളതായിട്ട് അമ്മയെ വിശ്വസിപ്പിക്കണമെന്നും അവൻ പറയുന്നു. അങ്ങനെ സ്റ്റുവാർട്ട് നേരെ നടന്ന് സ്നോബെല്ലിന്റെ അടുത്തെത്തുകയും അവനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുകയും ചെയ്യുന്നു. മാർഗലോ എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയില്ലെന്നും ഞാൻ അവളെ കണ്ടുപിടിക്കാൻ പോവുകയാണെന്നും നിനക്ക് കൂട്ടിന് എന്റെ കൂടെ വരാമോ എന്നും അവൻ ചോദിക്കുന്നു. നീ വെറുതെ ആപത്തിലേക്കൊന്നും പോണ്ടെന്നും നിനക്ക് അവളെക്കാൾ നല്ല വേറെ ഫ്രണ്ടിനെ കിട്ടുമെന്നും അവളെ അങ്ങ് മറന്നേക്കാനും സ്നോബെൽ പറയുന്നു. എന്നാൽ സ്റ്റുവാർട്ട് അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഞാൻ അവളെ തേടി പോയേ പറ്റൂന്നും നീയും എന്റെ കൂടെ വരാനും പറയുന്നു. എന്നാൽ സ്നോബെൽ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. എനിക്ക് നീ കാണിക്കുന്ന ഈ ഭ്രാന്തിന് കൂട്ടുനിൽക്കാൻ കഴിയില്ലെന്നും ഞാൻ നിന്റെ കൂടെ വരില്ലെന്നും പറഞ്ഞുകൊണ്ട് അവൻ പോകുമ്പോൾ നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ എവിടെ പോയെന്ന് അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ ജോർജ് അവരോട് നീ എന്നെ തിന്നുവെന്ന് പറയുമെന്ന് സ്റ്റുവാർട്ട് പറയുന്നു. ഇത് കേട്ട് സ്നോബൽ ഞെട്ടിപ്പോവുകയും ഒരുമാതിരി മറ്റേടത്തെ പരിപാടി കാണിക്കരുതെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ മറ്റൊരു വഴിയുമില്ലാതെ സ്നോബൽ അവനോടൊപ്പം മാർഗലോയെ തേടി പോകുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെയാകുന്നു. ജോർജ് ആഹാരം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ സ്റ്റുവാർട്ട് എവിടെയെന്ന് അമ്മ ചോദിക്കുന്നു. അവൻ നേരത്തെ തന്നെ സ്കൂളിലേക്ക് പോയെന്നും സ്കൂളിലെ ഒരു നാടകത്തിൽ അവൻ പങ്കെടുക്കുന്നുണ്ടെന്നും അതിന്റെ പ്രാക്ടീസിനാണ് പോയതെന്നും ജോർജ് പറയും. അവൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് അവർ ചോദിക്കുമ്പോൾ അവൻ ചിലപ്പോൾ മറന്നുപോയതായിരിക്കുമെന്നും ഇപ്പോൾ മാർഗലോയെ പറ്റി മാത്രമേ അവന് ചിന്തയുള്ളൂ എന്നും ജോർജ് പറയുന്നു. ഈ സമയം സ്റ്റുവാർട്ടിന്റെ വണ്ടി കേടായി അവർ വഴിയിൽ കിടക്കുകയാണ്. ഇനി വണ്ടിയിൽ പോകാൻ പറ്റില്ലെന്നും നമുക്ക് നടന്നു പോകാമെന്നും സ്റ്റുവാർട്ട് പറയുന്നു. അന്ന് വൈകിട്ട് ജോർജ് സ്കൂൾ വിട്ട് അമ്മ അറിയാതെ റൂമിൽ പോകാൻ ശ്രമിക്കുമെങ്കിലും അവർ അവനെ കാണുകയും സ്റ്റുവാർട്ട് എവിടെയെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അവന് വൈകുന്നേരവും പ്രാക്ടീസ് ഉണ്ടെന്നും എന്റെ കൂട്ടുകാരനായ വില്ലിന്റെ വീട്ടിൽ പ്രാക്ടീസിനായി പോയിരിക്കുകയാണെന്നും അവൻ ഇന്ന് അവിടെയായിരിക്കും തങ്ങുന്നതെന്നും ജോർജ് പറയുന്നു. അന്ന് രാത്രി മാർഗലോ എവിടെയാണെന്ന് അറിയാതെ സ്റ്റുവാർട്ടും സ്നോബെല്ലും ആകെ വിഷമിച്ച് നടക്കുകയാണ്. നമുക്ക് ഇതെല്ലാം കളഞ്ഞ് വീട്ടിൽ പോകാമെന്നും അവളെ എവിടെയെന്നും പറഞ്ഞ് തേടാനാണെന്നും സ്നോബെൽ ചോദിക്കുന്നു. ഇതിനിടെ അവിടെയുള്ള ഒരു ഹോട്ടലിൽ നിന്നും സ്നോബെല്ലിന്റെ കൂട്ടുകാരനായ മോണ്ടിയെ ഹോട്ടലുകാർ തൂക്കിയെടുത്ത് കുപ്പത്തൊട്ടിയിൽ എറിയുന്നു. ശേഷം അവർ അവനെ ചീത്ത വിളിച്ച് അവിടെ നിന്നും പോകുന്നു. ഇത് കണ്ട് സ്റ്റുവാർട്ടും സ്നോബെല്ലും അവന്റെ അടുത്തേക്ക് ചെല്ലുകയും കറക്റ്റ് സമയത്താണ് നിന്നെ കണ്ടതെന്നും നിന്നെ കൊണ്ട് ഞങ്ങൾക്കൊരു സഹായം ആവശ്യമുണ്ടെന്നും അവർ പറയുന്നു. നിനക്ക് ഈ നാടിനെ കുറിച്ച് നല്ല പരിചയമാണല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഒരു ഭീകരമായ ചാരനിറത്തിലുള്ള ഒരു പരുന്തുള്ളതായിട്ട് അറിയാമോ എന്ന് അവർ ചോദിക്കുന്നു. അവനെ എനിക്ക് നന്നായി അറിയാമെന്നും അവനുമായി നിങ്ങൾക്ക് എന്താണ് ഡീലെന്നും അവൻ ചോദിക്കുന്നു. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ അവൻ തട്ടിക്കൊണ്ടുപോയെന്നും അത് അന്വേഷിച്ചിറങ്ങിയതാണെന്നും അവർ പറയുമ്പോൾ അവന്റെ അടുത്തേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നും പോയവരാരും പിന്നീട് മടങ്ങി വന്നിട്ടില്ലെന്നും നിങ്ങൾ അവിടേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവൻ നിങ്ങളെ കടിച്ചു കീറി കൊന്നുകളയുമെന്നും അവൻ പറയുന്നു. ഇത് കേട്ട് പേടിച്ചു പോകുന്ന സ്നോബെൽ നമുക്ക് തിരിച്ചു പോകാമെന്നൊക്കെ സ്റ്റുവാർട്ടിനോട് പറഞ്ഞു നോക്കുമെങ്കിലും അവൻ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾക്ക് പോകാൻ അത്ര താല്പര്യമുണ്ടെങ്കിൽ ആ പരന്ത് പാർക്കിനടുത്തുള്ള വലിയ ബിൽഡിംഗിന്റെ ഏറ്റവും മുകളിലുണ്ടെന്നും അങ്ങോട്ട് ആരും പോകാറില്ലെന്നും പോയവരാരും പിന്നീട് മടങ്ങി വരാറില്ലെന്നും അവൻ പറയുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ സ്നോബെല്ലും സ്റ്റുവാർട്ടും മോണ്ടി പറഞ്ഞ ബിൽഡിംഗിന് മുന്നിലെത്തുന്നു. ഇവിടെ കയറുന്നതിന് മുമ്പ് നമുക്ക് ജോർജിനോടൊന്ന് സംസാരിക്കണമെന്നും വീട്ടിലെ കാര്യങ്ങൾ അറിയണമെന്നും അവൻ പറയുന്നു. അങ്ങനെ അവർ ജോർജിന് ഫോൺ ചെയ്യുന്നു. സ്റ്റുവാർട്ടാണ് വിളിക്കുന്നതെന്ന് അറിയുന്ന ജോർജ് നിന്നെക്കുറിച്ച് ഇവിടെ ഒരു 100 ചോദ്യങ്ങളാണ് അമ്മയും അച്ഛനും ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എനിക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും അവൻ പറയുന്നു. നീ കുറച്ചു നേരം കൂടി പിടിച്ചു നിൽക്കാനും അവളുള്ള ബിൽഡിംഗ് ഞാൻ കണ്ടെത്തിയെന്നും അവളെ കിട്ടിയാൽ ഇന്ന് തന്നെ എനിക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നും അവൻ പറയുന്നു. നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാർക്കിനടുത്തുള്ള ബിൽഡിംഗിലാണെന്ന് അവൻ പറയുന്നു. ഇതിനിടെ അമ്മ അവിടേക്ക് വരികയും അവൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. സ്റ്റുവാർട്ടാണോ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവന്റെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടില്ലെന്നും ഇപ്പോഴും വില്ലിന്റെ വീട്ടിലാണെന്നും വൈകുന്നേരം തിരിച്ചു വരുമെന്നും അവൻ പറയുന്നു. ഇതിനിടെ അവിടെ ആരോ ബെല്ലടിക്കുകയും അമ്മ ചെന്ന് ഡോർ തുറക്കുകയും ചെയ്യുന്നു. അവിടെ വന്നിരിക്കുന്നത് വില്ലാണ്. ഇത് കണ്ട് ജോർജ് ഞെട്ടിപ്പോവുകയും ഓടി അവന്റെ അടുത്ത് ചെന്നതിന് ശേഷം അമ്മ അറിയാതെ പതിയെ വിഷയം മാറ്റുകയും ചെയ്യുന്നു. ജോർജ് പരങ്ങുന്നത് കണ്ട് വില്ലിനും എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുകയും അവൻ ജോർജിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു. ശേഷം അവർ പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് സംശയം തോന്നാത്ത രീതിയിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഈ സമയം ബിൽഡിംഗിന് മുകളിൽ എങ്ങനെ എത്തുമെന്ന് അറിയാതെ സ്റ്റുവാർട്ടും സ്നോബെല്ലും നിൽക്കുകയാണ്. ഇതിനിടെ അവർ അവിടെ നൈട്രജൻ ബലൂൺ കാണുകയും ഒരു ഐഡിയ തോന്നുകയും ചെയ്യുന്നു. അങ്ങനെ സ്റ്റുവാർട്ട് ഒരു ബലൂണിൽ കയറി തന്റെ ആയുധവുമായി ബിൽഡിംഗിന്റെ മുകളിലേക്ക് പറന്നു പോകുന്നു. സ്നോബെൽ അവൻ പോയിട്ട് വരാനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സ്റ്റുവാർട്ട് ബിൽഡിംഗിന്റെ ഏറ്റവും മുകളിൽ എത്തുകയും അവിടെ ഇറങ്ങുകയും ചെയ്യുന്നു. ശേഷം തന്റെ ആയുധവുമായി പരുന്തിനെ നേരിടാനായി ആ ബിൽഡിംഗിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഉള്ളിൽ കയറി അവിടെയെല്ലാം നോക്കുമെങ്കിലും അവിടെയെങ്ങും ആരെയും കാണാൻ കഴിയുന്നില്ല. അവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നതിനിടെ തൊട്ടടുത്ത് നിന്നും പരുന്തിന്റെ ശബ്ദം കേൾക്കുന്നു. അവൻ നോക്കുമ്പോൾ ആ പരുന്ത് അവിടെ ഇരിക്കുകയാണ്. എന്റെ ഫ്രണ്ടിനെ എനിക്ക് തന്നെ വിട്ടുതരാനും ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്നും സ്റ്റുവാർട്ട് പറയുന്നു. നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പരുന്ത് അവനോട് സംസാരിക്കുകയാണ്. ഇതിനിടെ അവന്റെ പിറകിലേക്ക് മാർഗലോ വരികയും സ്റ്റുവാർട്ട് അവളെ കാണുകയും ചെയ്യുന്നു. നീ പെട്ടെന്ന് ഇവിടെ നിന്നും ഓടിപ്പോകാനും ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്നും സ്റ്റുവാർട്ട് പറയുന്നു. എന്നാൽ അവൾ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് നീ എന്താ പോകാത്തതെന്ന് അവൻ ചോദിക്കുന്നു. എന്നാൽ അവളാകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതോടെ പരുന്ത് അവിടെ ഇടപെടുകയും നീ ഇത്രയ്ക്ക് പൊട്ടനായി പോയല്ലോടാ, അവൾ നിന്നെ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നു, അവൾ എന്റെ ആളാണ് എന്ന് പറയുന്നു. ഇനിയും നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ സാധനം കാണുമ്പോൾ നിനക്ക് മനസ്സിലാകുമെന്ന് പരുന്ത് പറയുന്നു. അമ്മയുടെ മോതിരം കണ്ട് പരുന്ത് പറഞ്ഞതെല്ലാം സത്യമാണെന്ന്
ആയിരുന്നുവെന്നും താൻ അവളുടെ മുന്നിൽ ഒരു കോമാളിയായിരുന്നുവെന്നും അവന് മനസ്സിലാകുന്നു. ഇതോടെ മാർഗലോ അവന്റെ അടുത്തേക്ക് വന്ന് എന്നോട് ക്ഷമിക്കാൻ പറയുന്നു. നീ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റുവർട്ട് ആകെ വിഷമിച്ചു നിൽക്കുകയാണ്. എനിക്ക് മറ്റൊരു വഴിയുമില്ലായിരുന്നുവെന്നും എന്റെ നിവർത്തികേട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും നിന്നെ എനിക്കിപ്പോഴും ഇഷ്ടമാണെന്നും അവൾ പറയുന്നു. എങ്കിൽ നീ എന്നോടൊപ്പം വരാൻ സ്റ്റുവർട്ട് പറയുമ്പോഴേക്കും പരുന്ത് അവനെ തൂക്കിയെടുക്കുന്നു. എന്നാൽ ഉടൻ സ്റ്റുവർട്ട് അതിനെ നിറക്ക് അമ്പെയ്യുന്നു. എന്നാൽ അതിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത്രയുള്ളൂ നിന്റെ ശക്തി, എങ്കിൽ ഇനി എന്റെ ശക്തി എന്താണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അത് അവനെയും കൊണ്ട് പറന്നു പോകുന്നു. ഇത് കണ്ട് മാർഗലോയും അവന്റെ കൂടെ ചെല്ലുകയാണ്. ഉടൻ പരുന്ത് പറന്നു വന്ന് ഉയരത്തിൽ നിൽക്കുകയും ഗുഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ താഴേക്ക് ഇടുകയും ചെയ്യുന്നു. വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ രണ്ട് പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.